മൃത്യുഞ്ജയായ രുദ്രായ നീലകണ്ഠായ ശംഭവേ അമൃതേശായ ശർവായ മഹാദേവായ തേ നമോ. ശകവർഷപ്രകാരം മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിക്കാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. കൊല്ലവർഷപ്രകാരം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ഈ ദിവസം ശിവൻ രാത്രിയുടെ ആമത്തിൽ വിശ്രമിക്കുന്നു. ആ സമയമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ശിവൻ എന്നു വെച്ചാൽ മംഗളകരവും കല്യാണ സ്വരൂപവുമായ തത്വം എന്നാണ് അർത്ഥം. എന്നും പ്രകാശിച്ചിരിക്കുന്നതെന്തോ അതാണ് ശിവൻ. ശിവൻ സ്വയം സിദ്ധനും സ്വയം പ്രകാശിയുമാണ്. ശിവൻ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കെ സമ്പൂർണ്ണ ലോകത്തെയും പ്രഭാമയമാക്കുന്നു. ശിവൻ ത്രിനേത്രനാകുന്നു. അതായത് ഭൂതം, വർത്തമാനം, ഭാവി എന്നീ ത്രികാലങ്ങളിലുമുള്ള സംഭവങ്ങളെ അവലോകനം ചെയ്യാൻ സമർത്ഥനാകുന്നു. ശിവന്റെ ശാരീരികമായ സവിശേഷതകൾ ചുരുക്കത്തിൽ മനസ്സിലാക്കാം. ഭസ്മം, ഭൂ, ഭൗ എന്നാൽ ജനിക്കുക. അസ്, അസ്മ, അശ്മ എന്നാൽ ചാരം. ജനിക്കുകയും പിന്നെ ചാരമായി തീരുകയും ചെയ്യുന്നതെന്തോ അത് ഭസ്മമെന്ന് പറയുന്നു. ശരീരം നശ്വരമാണ് എന്ന കാര്യം സദാ സ്മരണയിരിക്കണം എന്ന് ഭസ്മം പഠിപ്പിക്കുന്നു. രുദ്രാക്ഷം, രുദ്ര പ്ലസ് അക്ഷം എന്നതിൽ നിന്നാണ് രുദ്രാക്ഷം എന്ന വാക്കുണ്ടായത്. രുദ്രാക്ഷം ബീജമാണ്, അത് ഒരിക്കലും നശിക്കുകയില്ല. ആത്മാവും അതുപോലെയാണ്. രുദ്രാക്ഷം ആത്മാവിൻ്റെ പ്രതീകമാണ്. ചന്ദ്രൻ, ശിവൻ നെറ്റിയിൽ ചന്ദ്രനെ ധരിക്കുന്നു. മമത, ക്ഷമാശീലം, വാത്സല്യം ഇവയുടെ തരംഗങ്ങൾ ഏതിൽ നിന്നും ഉത്ഭവിക്കുന്നുവോ അതിനെ ചന്ദ്രൻ എന്നു പറയുന്നു. ചന്ദ്രൻ മമത, ക്ഷമാശീലം, വാത്സല്യം എന്നീ മൂന്ന് ഗുണങ്ങളും ഒത്തുചേരുന്ന അവസ്ഥയാകുന്നു. മഹാശിവരാത്രി ദിവസം ഭഗവാൻ ശിവന്റെ നാമം ജപിക്കേണ്ടതിൻ്റെ മഹത്വം എന്താണെന്ന് നോക്കാം. മഹാശിവരാത്രി ദിവസം ശിവതത്വം ഭൂമിയിൽ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് 1000 മടങ്ങ് കൂടുതൽ പ്രവർത്തനക്ഷമമായിരിക്കും. വർദ്ധിച്ചിരിക്കുന്ന ശിവതത്വത്തിൻ്റെ ഗുണം നേടുന്നതിനായി ഈ ദിവസം ഓം നമശിവായ എന്ന നാമം പരമാവധി ജപിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാന്റെ കൃപാകടാശം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക.